സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ആശുപത്രി കിടക്കയോട് ചേർത്ത് കാൽവിലങ്ങ് വയ്ക്കപ്പെട്ട പ്രാണവായു വലിച്ചു ശ്വസിക്കുന്ന ആ തടവുകാരൻ വൃദ്ധന്റെ ചിത്രം, അത് ഫാദർ സ്റ്റാൻ സ്വാമിയുടേതായിരുന്നില്ല. പക്ഷേ എന്നിട്ടുപോലും ആ ചിത്രത്തിൻ്റെ ഭീകരത കുറയുന്നില്ല. പേശി തളർന്നവരും നാടികുഴഞ്ഞവരും കൊടും ഭീകരന്മാരാകുന്ന നമ്മുടെ വ്യവസ്ഥയിൽ തലമുറകളെ കാർന്നു തിന്നുന്നവർ സ്വൈര്യവിഹാരം നടത്തുകയാണ്. നിയമത്തിന് ചില കോമാളി വരമ്പുകൾ ഉള്ളതുപോലെ നീതിമാന്മാരുടെ രക്തം ലോകഗതിയെ തന്നെ മാറ്റിമറിച്ചിട്ടുണ്ട്. ചില ഒടുക്കങ്ങളുടെ തുടക്കം കുറിച്ചിട്ടുമുണ്ട് നെമസിസ്. ഇന്ന് സങ്കീർത്തനം 17. കർത്താവെ, എൻ്റെ ന്യായം കേൾക്കണമേ എന്ന് തുടങ്ങുന്ന നീതിമാന്റെ രോദനം തന്നെയാണത്. എനിക്കുള്ള വിധി അങ്ങയുടെ മുഖത്തു നിന്ന് വരട്ടെ, എൻ്റെ കണ്ണുകൾ അങ്ങയുടെ നീതി ദർശിക്കട്ടെ. ദൈവമുഖശോഭയെ ധ്യാനിക്കുന്ന ഒരു സങ്കീർത്തനമാണിത്. നല്ല ഇരുളിൽ കിടന്നുകൊണ്ടാണ് ആ നീതിമാൻ പ്രാർത്ഥിക്കുന്നത് എന്ന് മാത്രം. പിതാവിൻ്റെ ഇഷ്ടം മാത്രം ഹിതമായി ചെയ്ത നാഥൻ ഇടതടവില്ലാതെ കഷ്ടതകൾ അനുഭവിച്ചതുപോലെ. ഫാദർ സ്റ്റാൻ സ്വാമിയെ സമ്പ്രദായങ്ങൾ കൊണ്ടും വ്യവസ്ഥകൾ കൊണ്ടും നാം വകവരുത്തിയതുപോലെയായി. എറ്റിപ്പിക്കൽ എക്സ്റ്റേർമിനേഷൻ. ഭരണകൂടങ്ങളുടെ വ്യവസ്ഥാപിത താല്പര്യങ്ങളെ തൊട്ടാൽ, പ്രത്യേകിച്ച് സാമ്പത്തിക വർണ്ണങ്ങളുള്ളവയെ തൊട്ടാൽ തല തെറിപ്പിക്കും എന്നൊരു പാഠമാണ് ഈ ജീവിതഗതി കൊണ്ട് ചിലർ എഴുതി ചേർക്കാൻ ആഗ്രഹിച്ചത്. അദ്ദേഹത്തെ സംബന്ധിച്ച സത്യം മറന്നേക്ക് വരുന്ന കാലം വിദൂരത്തല്ല. അന്ന് വിശുദ്ധ ഓസ്കാർ റൊമേറോയെ പോലെ രക്തസാക്ഷിത്വത്തിൻ്റെ സമ്പ്രദായങ്ങളെ തന്നെ തിരുത്തിക്കുറിച്ച ഒരു വിശ്വാസ സാക്ഷ്യമായി നാം അദ്ദേഹത്തെ പുകഴ്ത്തും. രക്തസാക്ഷിത്വം എന്നത് വിശ്വാസത്തോടുള്ള വിരോധം ഒതിയും ഫിദയിൽ നിന്ന് മാത്രമല്ല, ക്രൈസ്തവ സ്നേഹത്തോടുള്ള വിരോധം ഒതിയും കാരിത്താത്തസിൽ നിന്നുകൂടിയാണ് ഉടലെടുക്കുന്നത് എന്ന് ഓർമ്മിപ്പിക്കുന്നത്. ഇന്ന് വിശുദ്ധ മരിയഗുരേത്തിയുടെ തിരുനാളാണല്ലോ. ഈ വിശുദ്ധയുടെ ദൃഷ്ടാന്തവും ഇപ്രകാരം അസാധാരണമായ ഒരു രക്തസാക്ഷിത്വത്തിൻ്റേതാണ്. ഒതിയും കാസ്തിത്താത്തിസ്, അവളുടെ ഘാതകന് അവളുടെ ചാരിത്രശുദ്ധിയോട് തോന്നിയ വിരോധം കൊണ്ട്. ക്രൈസ്തവ വിശ്വാസമെന്നത് കേവലം ഒരു സമ്പ്രദായം മാത്രമല്ല, ജീവാർപ്പണത്തിൻ്റെയും സ്നേഹാർപ്പണത്തിൻ്റെയും സഹസ്ര സൂര്യശോഭയാണെന്ന് ഓർമ്മിപ്പിക്കുന്ന ഉജ്ജ്വലർ. ഫാദർ സ്റ്റാൻ സ്വാമി ജയിലിൽ കിടന്നെഴുതിയ ഒരു കവിതയുടെ പേരാണ് ലൈറ്റ് ഹോപ്പ് ലവ് എ ന്യൂ ഓർഡർ എന്ന്. പ്രകാശം, പ്രത്യാശ, സ്നേഹം, ഒരു പുതിയ ക്രമം. വിശ്വാസത്തെ പ്രകാശമായിട്ടാണ് അദ്ദേഹം അനുഭവിക്കുന്നത് എന്ന് ഈ തലക്കെട്ടിൽ നിന്ന് വ്യക്തമാണല്ലോ. തടവറകളുടെ ഇരുളുകളെ അത് ഭേദിക്കുകയും ചെയ്യുന്നു. കൂട്ടിലടച്ചാലും ഒരു കിളിക്ക് പാടാനാകും എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ വിയോഗത്തെ ഓർത്ത് റാഞ്ചി ആർച്ച് ബിഷപ്പ് അഭിവന്ദ്യ ഫെലിക്സ് ടോപ്പോ പറഞ്ഞത്, ആ കിളി ഇനി സ്വർഗത്തിൽ പാടും, പക്ഷെ നമ്മുടെ കയ്യിൽ ചോര പുരണ്ടിരിക്കുന്നു എന്നാണല്ലോ. പ്രശസ്ത കവയത്രിയായ മായ ആഞ്ചലോ പറഞ്ഞിട്ടുണ്ട്, എനിക്കറിയാം എന്തുകൊണ്ടാണ് കൂട്ടിലടച്ച കിളികൾ പാടുന്നതെന്ന്. അവ വിറയാർന്ന സ്വരത്തിലാണ് പാടുന്നത്. ഭീതിയുണ്ടാകാം ആ സ്വരത്തിൽ, പക്ഷേ അവരുടെ പാട്ട് അങ്ങ് ദൂരെ മലകളിൽ മുഴങ്ങും. കാരണം കൂട്ടിലടക്കപ്പെട്ട കിളികൾ പാടുന്നത് സ്വാതന്ത്ര്യത്തെക്കുറിച്ച് തന്നെയാണ്. നമ്മുടെയെല്ലാം മേൽ വീണ കിടക്കുന്ന നിരപരാധരുടെ, നിഷ്കളങ്കരുടെ രക്തം നമുക്ക് ഒരു താക്കീത് കൂടിയാണ് സ്വാതന്ത്ര്യത്തിലേക്ക് ഉണരാൻ, സ്വയം നാം നിർമ്മിച്ചു വച്ചിരിക്കുന്ന രാക്ഷസ കോട്ടകളിൽ നിന്ന് രക്ഷ നേടാൻ. ഇന്ന് ഫരിസേയർ നാഥൻ നൽകുന്ന വിമോചനത്തെ നോക്കി പറയുന്നു, ഇവൻ പിശാചുക്കളുടെ തലവനെ കൊണ്ടാണ് പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നത്, മത്തായി 9:32. ഈ സന്ദർഭത്തിൽ ലൂക്ക 11:19 നാഥൻ ചോദിക്കുന്നുണ്ട്, അങ്ങനെയെങ്കിൽ ആരെ കൂട്ടുപിടിച്ചാണ് നിങ്ങളുടെ മക്കൾ പിശാചുക്കളെ പുറത്താക്കുന്നത്? ആരുടെ ശക്തിയാണ് നിങ്ങളിലുള്ളത്? മത്തായി 12:27. ഫാദർ സ്റ്റാൻ സ്വാമിയുടെ പ്രസ്തുത കവിതയിൽ അദ്ദേഹം ഊന്നി പറയുന്നൊരു കാര്യമാണ് ടു സ്പീക്ക് ട്രൂത്ത് ടു പവർ. കോട്ട കൊത്തളങ്ങളിൽ വിരാജിക്കുന്നവരെ നോക്കി സത്യം വിളിച്ചു പറയാനുള്ള നമ്മുടെ ഉത്തരവാദിത്വത്തെക്കുറിച്ച്, തെറ്റുകൾ തിരുത്താനുള്ള നമ്മുടെ കടമ. സത്യത്തെ ബഹിഷ്കരിച്ച് നാം നമ്മുടെ ബലതന്ത്രങ്ങളെ ഊട്ടിയുറപ്പിക്കുകയാണല്ലോ ഇന്ന് ഈശോയുടെ മേൽ കുറ്റമാരോപിക്കുന്നവരെ പോലെ. ഇന്ന് ഈശോ ദൈവരാജ്യത്തിൻ്റെ സുവിശേഷവുമായി നാനാദേശങ്ങളിൽ ശിഷ്യരോടൊപ്പം പോകുന്നു, തൻ്റെ ദൈവിക ശക്തി പ്രകടമാക്കുകയും ചെയ്യുന്നു. അവൻ തൻ്റെ ജനത്തെ നോക്കി ഹൃദയമൊരുകുകയാണ്. ഗട്ട് ഫീലിംഗ്, ആഴങ്ങളിൽ നിന്ന് ഉയരുന്ന ഒരു കാരുണ്യത്തിര. അവൻ ശിഷ്യരോട് പറയുന്നു, വിളവധികം, വേലക്കാർ ചുരുക്കം, വേലക്കാരെ അയക്കാൻ വിളവിൻ്റെ നാഥനോട് പ്രാർത്ഥിക്കുക. കൊയ്ത്തിൻ്റെ നാഥൻ, കുറിയോസ്തു തെറിസ്മു, ഭീഷണമായൊരു സൂചന തന്നെയാണത്. യുഗാന്ത്യത്തിൽ നാഥൻ വിധിയാളനായി വരും എന്നതിൻ്റെ തന്നെ സൂചന. അന്ന് അവൻ നീതിയിൽ ഉജ്ജ്വലിക്കും.
ഇന്ന് അതിനു മുൻപായി ഒരുക്കമായി അവൻ നമ്മളെയെല്ലാം കൂട്ടുപിടിച്ചുകൊണ്ട് കാരുണ്യത്തിൻ്റെ ശോഭ പരത്തുകയാണ്. കാരുണ്യമില്ലാതെ നീതിയില്ലല്ലോ. അതിനാൽ നമ്മുടെ പ്രേക്ഷിത തീക്ഷ്ണത കാരുണ്യത്തെ വിതയ്ക്കുകയും നീതിയെ കൊയ്യുകയും ചെയ്യും. നാം ക്ഷമയോടെ പ്രാർത്ഥനയോടെ കാത്തിരിക്കുക. നാഥൻ കൊയ്ത്തുകാരെ അയക്കുക തന്നെ ചെയ്യും. ഈ സുവിശേഷ ഭാഗത്തിന് തൊട്ടു മുൻപ് ദാവീദിൻ്റെ പുത്ര കനിയണമേ എന്ന് തങ്ങൾക്ക് തികച്ചും അജ്ഞാതനായ ഗുരുവായ യേശുവിനെ നോക്കി രണ്ട് അന്ധന്മാർ കരയുന്ന ഭാഗമാണ്. നാഥൻ അവർക്ക് കാഴ്ച നൽകുകയും ചെയ്യുന്നു. കനിയണമേ, കാരുണ്യം കാണിക്കണമേ എന്ന അവരുടെ രോദനത്തിന് നാഥൻ കനിവ് കാരുണ്യം കൊണ്ട് ഉത്തരം നൽകി. സത്യത്തിലേക്ക് അവരുടെ കണ്ണുകൾ തുറക്കുകയാണ്. ഈ കൺതുറക്കൽ നമ്മുടെ വിശ്വാസ ജീവിതത്തിൻ്റെ ആരംഭം തന്നെയാണ്. യോഹന്നാൻ 16:13 സത്യത്തിലുള്ള നമ്മുടെ വിദ്യാരംഭം കുറിക്കുന്ന പരിശുദ്ധാത്മാവ്. ഇന്ന് ഇപ്രകാരം ഒരു വിദ്യാരംഭം തന്നെയാണ് യാക്കോബിന് കൺതുറപ്പിക്കുന്ന ഒരു പാഠം. 32:23 യാക്കോബിൻ്റെ പെനിയേൽ അനുഭവം. പെനിയേൽ അഥവാ പെനുവേൽ, ദൈവമുഖം എന്നാണ് അർത്ഥം. തുടക്കത്തിൽ സങ്കീർത്തനം 17 ഓർമ്മിപ്പിച്ചതുപോലെ തന്നെ, ഞാൻ ദൈവത്തിൻ്റെ മുഖം കണ്ടു എങ്കിലും മരിച്ചില്ല. ഇന്നലെ നാം ധ്യാനിച്ച ഏശയ്യായുടെ സ്വർഗദർശനത്തിലും ഈ മൊഴിയുണ്ട്. ഏശയ്യ 6, ദൈവത്തിൻ്റെ പരമപരിശുദ്ധിയെ മുഖാമുഖം കണ്ടിട്ടും അശുദ്ധരായ നാം അവിടുത്തെ കാരുണ്യത്താൽ നശിക്കാതെയിരിക്കുന്നു. തികഞ്ഞ എളിമയുടെയും ദൈവാശ്രയത്വത്തിൻ്റെയും തിരിച്ചറിവാണിത്. തനിക്കെതിരെ 400 ആളുകളുമായി ഏസാവ് വരുന്നു എന്നറിഞ്ഞ് യാക്കോബ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇവിടെ പ്രതിപാദ്യം. യാക്കോബ് അവൻ്റെ പേര് പോലെ തന്നെ സൂത്രശാലിയാണ്. അവന് അടവ് നയങ്ങൾ നല്ല വഴക്കവുമാണ്. അതിനാൽ ഏസാവിനെ പാട്ടിലാക്കാൻ അവൻ ഒരു ഭാഗത്ത് ഒരുങ്ങുന്നു. അതേസമയം തൻ്റെ കുടുംബത്തെയും ധനത്തെയും സുരക്ഷിതമാക്കുകയും ചെയ്യുന്നു. അപ്രതീക്ഷിതമായ തിരിച്ചടിയുണ്ടായാൽ യാബോക്ക് എന്ന അരുവിക്കരയാണത്. യാബോക്ക് എന്നാൽ വ്യർത്ഥത, വ്യയം, ഡിസിപ്പേഷൻ, ശൂന്യത, സംഘട്ടനം എന്നൊക്കെയാണ് അർത്ഥം. ആ അരുവിയുടെ പ്രവാഹധ്വനി ഈ വാക്ക് മുഴക്കിക്കൊണ്ടേയിരിക്കുന്നു. അതിൻ്റെ ഓരത്ത് തനിയെ യാക്കോബ് നിൽക്കുകയാണ്, തൻ്റെ അനിശ്ചിത വിധി കാത്തുകൊണ്ട്. ഏസാവ് എങ്ങനെ പ്രതികരിക്കുമെന്ന് അവൻ അറിയില്ലല്ലോ. യാബോക്ക് തിരിച്ചിട്ടാൽ യാക്കോബായി. യാക്കോബ് എന്ന പേരിൽ ഒരു നിശ്വാസ ശബ്ദമുണ്ട്. ഒന്ന് ശ്വാസം വിട്ട് യാക്കോബ് തൻ്റെ പേര് ഒന്ന് തിരിച്ചു മറിച്ചു നോക്കിയാൽ യാബോക്ക് എന്ന് കാണും. യാക്കോബ് എന്നാൽ കുതികാൽ വെട്ടുന്ന അട്ടിമറിക്കാരൻ എന്നാണ് അർത്ഥം. യാബോക്ക് എന്നാൽ വ്യർത്ഥതയും സംഘർഷവുമെന്നും. യാക്കോബിൻ്റെ ജീവിതം മുഴുവൻ ഒരു പിടിവലിയാണ്. ഗർഭപാത്രത്തിൽ തുടങ്ങിയതാണത്. ഏസാവിൽ നിന്നും, പിതാവായ ഇസഹാക്കിൽ നിന്നും, ലാബാനിൽ നിന്നും അവൻ്റെ വരങ്ങൾ അവൻ ഗുസ്തി പിടിച്ചു വാങ്ങിയിട്ടുണ്ട്. യാക്കോബ് വിജയിച്ചവനാണ്, പക്ഷെ വിശ്വസ്തനായിരുന്നില്ല. അവന് ദൈവം പോലും വലിയൊരു തമാശയായിരുന്നു. 32:20 യാക്കോബിൻ്റെ ഈ വ്യർത്ഥ അഭ്യാസങ്ങളെ അവൻ്റെ പേര് തന്നെ സ്വീകരിച്ചിട്ടുള്ള അവൻ്റെ സന്തതി തന്നെയായ ഇസ്രായേൽ ജനത്തോട് ചേർത്ത് വായിക്കുകയാണ് ഹോസിയ 12:12. ഇന്ന് യാക്കോബ് തൻ്റെ തന്നെ മുഖം സൂക്ഷിച്ചു നോക്കാൻ നിർബന്ധിതനാകുന്നു. ടു ഫേസ് ഹിംസെൽഫ്, താൻ ആരാണെന്ന മഹാസത്യം അവൻ കെട്ടിപ്പൊക്കി വെച്ചിരിക്കുന്നതിനെയൊക്കെ ഉലയ്ക്കാൻ പോകുന്നു. കാരണം അവൻ ഏസാവിൽ നിന്ന് പ്രഹരം കാത്തിരിക്കവേ അവനെ പ്രഹരിച്ചത് ദൈവം തന്നെയായിരുന്നു. ഇരവ് മുഴുവൻ ദൈവം അവനുമായി മൽപ്പിടുത്തം നടത്തി. ഒടുക്കം അവൻ്റെ ഇടുപ്പല്ല് തെറ്റിച്ചു കളഞ്ഞു. ഇനി ജീവിതകാലം മുഴുവൻ അവൻ മുടന്തും, പക്ഷേ അവൻ അനുഗ്രഹീതനുമാകും. ദൈവം അവനോട് ചോദിച്ചു, നിന്റെ പേരെന്താണ്? അവൻ പറഞ്ഞു, യാക്കോബ്, ചതിയൻ എന്നാണ് അർത്ഥം. പക്ഷേ ആ സത്യം അവന് മറച്ചുവെക്കാനാകില്ല. ദൈവത്തിൽ നിന്ന് എന്ത് മറച്ചുവെക്കാൻ? ദൈവം നമ്മുടെ കപട ബലത്തെ നോക്കി സത്യം വിളമ്പുകയാണ്. നമ്മുടെ മുഖത്ത് നോക്കി ദൈവം സത്യം പറയുകയാണ്. സ്പീക്കിംഗ് ട്രൂത്ത് ടു പവർ. അവൻ്റെ വൃദ്ധനായ അപ്പൻ്റെ അടുത്ത് അവൻ്റെ പേര് ഏസാവ് എന്നാണെന്ന് ഒരു ജാളിതയുമില്ലാതെ പറഞ്ഞവൻ ഇപ്പോൾ ആ സത്യത്തെ അഭിമുഖീകരിക്കുന്നു. തൻ്റെ പേര് യാക്കോബാണെന്ന സത്യം. ദൈവം അവൻ്റെ നാമം ഇസ്രായേലെന്നാക്കി. അവൻ ദൈവത്തോടും ജനത്തോടും മല്ലിട്ട് വിജയിച്ചവനാകയാൽ. അവൻ സത്യത്തെ ഭരിച്ചപ്പോഴാണ് അവൻ ദൈവത്തെ തന്നെ നിരായുധനാക്കിയത്. സത്യം അംഗീകരിക്കുന്നവനും പാലിക്കുന്നവനും ദൈവത്തെ പോലും ഭയക്കേണ്ട കാര്യമില്ല. കാരണം അവൻ അത്രമേൽ ദൈവസന്നിധിയിലാണ്. ആ സത്യം അവനെ ദൈവകാരുണ്യത്തെ സധൈര്യം സമീപിക്കാൻ ശക്തനാക്കുകയും ചെയ്യുന്നു. ഹെബ്രായർ 4:16 ബട്ട് ഫൈറ്റ് വി വിൽ ടിൽ ദി എൻഡ് ടു സ്പീക്ക് ട്രൂത്ത് ടു പവർ. ശക്തികേന്ദ്രങ്ങളുടെ മുൻപിൽ നിന്ന് സത്യം വിളിച്ചറിയിച്ചുകൊണ്ട് നാം അവസാനം വരെ പോരാടുക തന്നെ ചെയ്യും. ഫാദർ സ്റ്റാൻ സ്വാമി പാടിയതുപോലെ.